നമസ്കാരം, മിന്നുസ് കുക്കിസിനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. നമുക്കിന്നൊരു സ്പെഷ്യൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. സാധാരണ നോർമൽ ഗോതമ്പ് ദോശയല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സബോള, ഒരു തക്കാളി, ഒരു രണ്ട് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചോപ്പ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ചോപ്പ് ചെയ്തും എടുക്കാം. പക്ഷെ കുറച്ചുകൂടി ഒന്ന് നൈസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനവിടെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും സബോളയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ചോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് കടു വറുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. അപ്പം ഞാൻ ഒരു പാൻ സ്റ്റൗ ടോപ്പ് വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈയിങ് പാൻ സ്റ്റൗ ടോപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ശകലം കടുക് ചേർത്ത് കൊടുക്കാം. ശകലം ഉഴുന്നു പരിപ്പ്, വറ്റൽമുളക്, ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും സബോളയും കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ആ വെള്ളമയൊക്കെ വറ്റി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരുമാതിരി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശകലം എന്ന് വെച്ചാൽ ഒരു ശകലം മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് ചേർത്ത് വഴറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഗോതമ്പ് ദോശയുടെ മാവ് ഉണ്ടാക്കാം. അപ്പം ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്കിനിയും ഗോതമ്പ് ദോശയ്ക്ക് മാവ് കലക്കാം. ഇപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം മതി, നമുക്ക് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. കാരണം നമ്മൾ ചേർക്കാൻ പോകുന്ന ആ വഴറ്റി വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ മാവ് കലക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് അല്പാൽപ്പം ഒഴിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് മിക്സിയിലൊന്നും ഗോതമ്പ് ദോശ മിക്സിക്കകത്തൊന്നും അടിക്കുന്നൊന്നുമില്ല, കാരണം ഈ വിസ്ക് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. വിസ്ക് വെച്ച് ഇതിൻ്റെ കട്ടയൊക്കെ പതുക്കെ ഉടച്ചുടച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ ഈ നെയ്റോസ്റ്റ് പോലെ അങ്ങനെ പ്ലെയിൻ ഒരു തീരെ നൈസ് ഒരു ദോശയല്ല. നമ്മളതൊക്കെ ചേർത്തിരിക്കെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഒരു ഇച്ചിരി കട്ടിയുള്ള ദോശയാണ്, അല്ലാതെ മറ്റേ പ്ലെയിൻ നല്ല ഇങ്ങനെ പേപ്പർ ദോശ പോലെ ആക്കാനല്ല.
അപ്പം ഇങ്ങനെ ഈ ഒരു വിസ്ക് വെച്ച് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് എടുത്താൽ മതി. അങ്ങനെ അല്ലാതെ ഇങ്ങനെ മറ്റേ പേപ്പർ ദോശ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗോതമ്പ് ദോശ അങ്ങനെ കട്ടി കുറഞ്ഞ് നല്ല നൈസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തൊന്ന് ഈ മാവെല്ലാം വെള്ളം ചേർത്ത് മിക്സിക്കകത്ത് നല്ല നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പ്ലെയിൻ നല്ല ദോശ നല്ലതായിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പറ്റും. അത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഈ വിസ്ക് വെച്ച് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നമുക്ക് എടുക്കാം. ശകലം വെള്ളം കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ശകലം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ ശകലം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി സബോളയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത്രയും അങ്ങത്രയും വെജിറ്റബിൾസൊക്കെ ചെല്ലുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും ക്യാബേജോ ബീൻസോ ക്യാരറ്റോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുന്നതും കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു രീതിയിൽ എടുക്കാനാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് ഡിഷിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. തേങ്ങാ ചട്നി ടൊമാറ്റോ ചട്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല, പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഇല്ലെങ്കിലും നമുക്കിത് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഉസാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശക്കലം കൂടെ വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ചൊരു ഈ ഒരു പാകത്തിന് എടുക്കുക, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇത് ഈ പറഞ്ഞ തീരെ നൈസ് പേപ്പർ ദോശ പോലുള്ള ദോശയല്ല. ഇങ്ങനെ ഞാൻ ചീലയൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ ഇരിക്കും, പക്ഷെ ചീലയെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. ഇതിന് ഇച്ചിരൂടെ നല്ല ടേസ്റ്റ്, ഗോതമ്പ് ദോശയല്ല, കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയായിരിക്കും. അപ്പോൾ ഞാൻ ദോശക്കല്ല് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ദോശക്കല്ല് നന്നായിട്ട് ചൂടാകട്ടെ. പിന്നെ ഞാൻ ശകലം ഉപ്പും കൂടെ മാവിന് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് അവസാനം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കല്ല് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ശകലം നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കുക. പിന്നെ ഇതിനങ്ങനെ കറക്റ്റ് വട്ടം, ഇതിങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ചേർക്കുന്ന ദോശയ്ക്കൊന്നും കറക്റ്റ് അങ്ങനെ വലിയ പെർഫെക്റ്റ് ആയിട്ട് വട്ടമൊന്നും വരത്തൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്, ഇതിനകത്ത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളില്ലേ അതുകൊണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നല്ല ദോശയായിട്ട് നല്ല, ഇപ്പം ഇങ്ങനെ എനിക്കിങ്ങനെ ഇച്ചിരി ശകലം കടിക്കാനൊക്കെ ഈ സംഗതികൾ തക്കാളി സബോളയൊക്കെ ഈ ദോശയ്ക്കകത്ത് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എടുക്കുന്നത്. അതല്ലെങ്കിൽ ഇത് ഒട്ടും അങ്ങനൊന്നും ഇഷ്ടമല്ലാതെ നല്ല പ്ലെയിൻ പേപ്പർ ദോശ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ മാവും
നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നമ്മുടെ തക്കാളിയും സബോളയും ആ വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളും ഇതും എല്ലാം കൂടെ മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കലക്കി ദോശ ഇട്ട് കഴിഞ്ഞാൽ നല്ല മറ്റേ നെയ് റോസ്റ്റ് പോലെ നമുക്ക് ചെയ്യാം. പക്ഷെ അതിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ ഈ ഇടയ്ക്ക് ഇതൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരു ദോശ ഉണ്ടാക്കി. ഇനി നമുക്ക് ബാക്കി അങ്ങനെ ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് എന്താ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.